ഇന്ത്യ ഇന്നലെ പറഞ്ഞിരുന്നു സ്വർണവില തുടക്കം ടെക്നിക്കലി നോക്കുമ്പോൾ, ഗ്രാഫ് നോക്കുമ്പോൾ തുടക്കം അല്പം താഴോട്ട് അല്ലെങ്കിൽ പിറകോട്ട് സ്റ്റെപ്പ് വെച്ച് തുടങ്ങാൻ തന്നെയാണ് ഇന്ന് പുലർച്ച സാധ്യത എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അതിരാവിലെയുള്ള ഈ കണക്ക് പ്രകാരം ഗോൾഡ് പിറകോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, കാരണം വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിലാണ് പ്രത്യേകത. പിന്നെ ഇന്ന് ഇന്ന് തിങ്കളാഴ്ചയാണ്, എല്ലാവർക്കും അറിയാമല്ലോ തിങ്കളാഴ്ച ഡ്രാസ്റ്റിക് ചേഞ്ചുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ 9 മണിൻ്റെ മുമ്പ് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ചിലപ്പം വന്നേക്കാം. അത് ഐ മീൻ മാറ്റം വരും നിർബന്ധം പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഫൈനൽ വാക്കല്ല, ഇത് ഇപ്പോഴുള്ള ഈ സമയത്തെ വിപണി പ്രകാരം എന്താണ് ഇന്ന് കേരളത്തിലെ സ്വർണവില ആവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത 7 മണിക്കും 8 മണിക്കും 9 മണിക്കൊന്നും അപ്ഡേറ്റ് ഉണ്ടാവില്ല എന്ന് ഇന്ത്യയിൽ പറയുന്നില്ല. ചിലപ്പം സ്വർണവില മാറുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ പുതിയ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും. ഇപ്പോൾ ഗോൾഡ് പിറകോട്ട് സ്റ്റെപ്പ് വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആഗോള വിപണി സ്വർണവില 1826.30 ആണ്. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും 1.30 US ഡോളറിൻ്റെ പിറകാണ്, പിറകോട്ടാണ് ഗോൾഡ് ഉള്ളത്. ഇപ്പോഴുള്ള വിപണി പ്രകാരം ഒരു കേരളത്തിൽ നിന്നൊരു 28 രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഫൈനലൊന്നല്ല, അത് മാറി മറിയും, കാരണം ഇനി ഐ മീൻ ഒന്നും കൂടി ചിലപ്പം കുറയേ ഒക്കെ ചെയ്യാം. ഇപ്പോഴുള്ള വിപണി പ്രകാരം ഇന്ന് കേരളത്തിൽ ഇന്നലത്തെ സ്വർണവിലയായ 35,600 തന്നെ തുടർന്നു പോകുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് വിപണി. അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ, ബാക്കി അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും.